കൂടെ കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ അടിക്കുന്ന ഒരു റെഡ് കളറിലുള്ള ഇനാമലാണ്, റെഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു കടും റെഡാണ്. അപ്പോൾ പെയിൻ്റ് അടിക്കുന്നത് നല്ലത് തന്നെയാണ്, ഏത് ഇനാമൽ വേണമെങ്കിലും അടിക്കാം. വിവിധ കളറിലുള്ള ഇനാമൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. 100 ഗ്രാമിൻ്റെ ഒക്കെ ഒരു ബോട്ടിലിന് 30 രൂപയിൽ താഴെ കിട്ടുന്നതാണ്. പിന്നെ തേനീച്ചയ്ക്ക് കയറാനായിട്ടൊരു ഹോൾ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ അവിടെ അടിക്കുമ്പോൾ ഒരു കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം അടിക്കാൻ. നമ്മൾ അവിടെ പശ വെച്ച് ഒട്ടിക്കുന്നുണ്ട്, പശയല്ല തേനീച്ചയുടെ മെഴുക്. അപ്പോൾ അവിടെ അത് ഒട്ടിക്കാനൊക്കെ ബുദ്ധിമുട്ടാകും പശ ഈ പെയിൻറ്റ് അവിടെയും കൂടെ അടിച്ചു കഴിഞ്ഞാൽ. പിന്നെ 2 കോട്ടെങ്കിലും അടിക്കണം, എന്നാലേ നല്ല നന്നായിട്ട് ഇരിക്കുള്ളൂ, ഈർപ്പമൊന്നും തട്ടാതെ ഇരിക്കുകയുള്ളൂ. ഏത് കളർ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. സാധാരണ പച്ച, വെള്ള, ഈ ഒരു റെഡ് ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ബ്ലാക്കൊക്കെ, ബ്ലാക്കാണ് ഈച്ചയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ എന്നാണ് പറയുന്നത്. പക്ഷേ ബ്ലാക്ക് കളറൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പെട്ടിക്ക് ഭയങ്കരമായിട്ട് ചൂട് കൂടാൻ സാധ്യതയുണ്ട്. എല്ലാ വശവും നന്നായിട്ട് അടിക്കണം. പെട്ടിയുടെ അകം അടിക്കേണ്ട കാര്യമില്ല, കാരണം അകത്ത് ഈച്ചയുള്ള കാരണം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 2 പെട്ടിയും നമ്മൾ അടിച്ചെടുക്കണം, പെയിൻ്റ് അടിച്ചെടുക്കണം. ഇതുകൊണ്ടുള്ള പ്രധാന ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പായൽ പിടിക്കില്ല, പൂപ്പൽ കീറില്ല, അതുപോലെ കുത്തൽ വന്ന് തടി നശിച്ചു പോകുന്നതിൽ നിന്നും ഈ പെയിൻ്റ് പെട്ടീനെ രക്ഷിക്കും. അതുപോലെ വെള്ളം മഴയൊക്കെ പെയ്യുമ്പോൾ ഈർപ്പം തട്ടിക്കഴിഞ്ഞാൽ ഇത് തടിയും കൊണ്ടുണ്ടാക്കിയ പെട്ടി ആയതുകൊണ്ട് ഈർപ്പം വലിച്ചെടുക്കും. പക്ഷേ പെയിൻ്റ് അടിക്കുകയാണെങ്കിൽ ഈർപ്പം അതിൻ്റെ പുറത്തിരിക്കുന്നതേ ഉള്ളൂ, തടിയിലേക്ക് ഒരിക്കലും വരത്തില്ല. അതുപോലെ ഈ ഇനാമലിനൊരു പെട്രോളിൻ്റെ പോലത്തെ സ്മെല്ലുണ്ട്, അത് ഒരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഇത് ഈ മണം പോകാനായിട്ട് പെയിൻ്റ് അടിച്ചതിന് ശേഷം വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണങ്ങിയെടുക്കണം. അതിന് ശേഷം എന്നിട്ടും മണം പോയില്ലെങ്കിൽ ചാരമിട്ട് കഴുകിയെടുക്കണം. പെയിൻ്റ് ഉണങ്ങുന്നത് വരെയല്ല, ഇതിൻ്റെ മണം പോകുന്നത് വരെ നന്നായിട്ട് വെയിൽ കൊള്ളിക്കണം. അതിന് ശേഷം ചാരമിട്ടൊന്ന് കഴുകിയെടുത്താൽ ഈ പെയിൻറ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ വിഷാംശങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെ മണമൊക്കെ പോയി കിട്ടുന്നതാണ്. പെയിൻ്റ് അടിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റു അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, തീർച്ചയായും ഞാൻ മറുപടി തരുന്നതായിരിക്കും. ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ഈ റെഡ് കളർ അല്ലെങ്കിൽ പച്ച അല്ലെങ്കിൽ വെള്ള, ഇതിലേതെങ്കിലും ഒരു കളറാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത്. 2 കോട്ട് അടിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു, കാരണം എന്നാലേ പെട്ടിക്ക് അതിൻ്റെ നമ്മൾ പെയിൻ്റ് അടിക്കുന്നതിൻ്റെ ഒരു ഗുണം കിട്ടത്തുള്ളൂ. ഞാനിപ്പം ഒരു കുറേ പെട്ടി പെയിൻ്റ് അടിച്ച് വെച്ചേക്കുന്നതിൻ്റെ ഒരു വീഡിയോയും കൂടെ ഈ കൂടെ കാണിക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾ ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തേനീച്ച കൃഷിയായിട്ട് ബന്ധപ്പെട്ട ഇഷ്ടംപോലെ വീഡിയോകൾ പുറകെ വരുന്നുണ്ട്. എല്ലാവർക്കും നന്ദി.